ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഡിഷുമായിട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അൽഫാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുണ്ടാക്കുന്നത് ഞാനല്ല, എൻ്റെ ബ്രദറാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവം തന്നെയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം തന്നെ ഇതെങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. അൽഫാമിനാകുമ്പോൾ നമ്മൾ വലിയ പീസായിട്ട് കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിലെ ലെഗ് പീസും നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ലെഗ് പീസ് രണ്ടായിട്ട് കട്ട് ചെയ്താൽ നന്നായിരിക്കും. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് തൈരിൽ മുക്കി വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത് 5 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് കട്ട തൈരാണ് കേട്ടോ. ഇതാ ഞാനിവിടെ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്, ഒരു 10-30 മുളക് ഉണ്ടാവും. അതിലേക്ക് കുറച്ച് എരിവുള്ള കാന്താരി മുളകും കൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. അത് ഇതേ രീതിയിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് 1/2 ഗ്ലാസ് വെള്ളം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിക്കന് പിടിക്കാനുള്ള ഒരു അത്യാവശ്യം ഉപ്പ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്ക് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ആഡ് ചെയ്താലും മതി. തൈരിൽ മുക്കി വയ്ക്കുന്നതിന് മുൻപായിട്ട് ചിക്കൻ പീസുകളൊന്ന് വരഞ്ഞാൽ നന്നായിരിക്കും. അതിനുശേഷം കൈകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുക്കി വെച്ചാൽ മതി. ഇങ്ങനെ നമ്മൾ ഏകദേശം 2 മണിക്കൂറോളം മുക്കി വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിടാം. എന്നിട്ട് വീണ്ടും 2 മണിക്കൂർ തന്നെ മുക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനായിട്ടുള്ള മസാല റെഡിയാക്കാം. മീഡിയം സൈസിലുള്ള 3 തക്കാളി ഇതാ ഇതുപോലെ കട്ട് ചെയ്തിടാം. പിന്നെ നമുക്ക് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് വേണം. കാന്താരി മുളക് ആയാലും കുഴപ്പമില്ല, ഒരു 10-15 വേണം. പിന്നെ നാരങ്ങ നീര്, 4 നാരങ്ങയുടെ നീരാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് പുതിനയിലയാണ്. പുതിനയില ഇത്രയും മാത്രം ഇട്ടാൽ മതി. ഇത് കൂടുതലായി കഴിഞ്ഞാൽ ഓവറായിട്ട് അതിൻ്റെ ടേസ്റ്റ് വരും. പിന്നെ മല്ലിയില. ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം 3 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കുക. അതായത് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. പിന്നീട് നമുക്ക് കുരുമുളക് പൊടി, കളറിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി ചില്ലിയൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. മസാല റെഡിയാക്കുമ്പോൾ അതിലേക്കായിട്ട് കുറച്ച് കറിവേപ്പില ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ 1 പിടിയോളം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ശരിക്കും കറിവേപ്പിലയാണ് നമ്മുടെ ഈ ഒരു കൂട്ടിന് നല്ലൊരു ടേസ്റ്റ് വരുത്തുന്നത്. അതുകൊണ്ട് കറിവേപ്പില ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒന്ന് മസാല പുരട്ടിയെടുക്കാം. അതിനുശേഷം ഇതൊരു 1/2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. നമ്മുടെ ചിക്കൻ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ. അതിന് മുൻപായിട്ട് ദാ ഈ ഒരു സംഭവം എൻ്റെ ചേട്ടൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ അൽഫാം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ദാ ഈ ഒരു സംഭവം നമ്മൾ റബ്ബർ പാലൊക്കെ ഉറവഴിക്കുന്ന ഡിഷാണ്. അതിൽ നമ്മൾ ചെറിയ ചെറിയ ഹോൾസ് ഇട്ടിട്ട് എടുത്തേക്കുന്നതാണ്. ഈ മെഷ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന് 45 ഇഷ്ടികളാണ് വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് കറി ഇട്ട് കൊടുക്കാം. ഈ കറി നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. 1 കിലോയ്ക്ക് 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇനി നമുക്ക് കറി ഒന്ന് കത്തിച്ച് കൊടുക്കാം കേട്ടോ. തൈ കാണുന്ന ബ്ലോവർ യൂസ് ചെയ്തിട്ടാണ് എല്ലാ കറിയിലേക്കും തീ പിടിപ്പിച്ചിട്ടുള്ളത്. ഇതാ കനലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് തൂത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം കേട്ടോ. അതായത് സൺഫ്ലവർ ഓയിലിൽ കാശ്മീരി ചില്ലി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ മസാലയ്ക്ക് കുറച്ച് കളറ് കുറവായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിടയ്ക്ക് നമ്മുടെ ചിക്കനിലേക്ക് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കാൻ നല്ലതായിരിക്കും. നമ്മൾ ബ്ലോവർ ഉപയോഗിച്ചപ്പോൾ കൂടുതലും തീയായിട്ട് ജസ്റ്റ് ഒന്ന് കരിഞ്ഞ് പിടിച്ച് തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതിലേക്ക് ബാക്കി വന്നിട്ടുള്ള മസാലയും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും ഒക്കെ ജസ്റ്റ് ഒന്ന് തൂത്തൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. നമ്മുടെ അൽഫാം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യം കുറച്ച് തീ അധികമായി പോയതുകൊണ്ട് തന്നെ അതിൻ്റെ പുറം ഭാഗം മാത്രം കുറച്ചൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും.
മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.